ഈശ്വംശിഹായിൽ സ്നേഹമുള്ളവരെ, പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ള ഒരു വസ്തുതയാണ് നെവർ ടേക്ക് എക്സ്ട്രീംസ്, ഓൾവേസ് ബി മോഡറേറ്റ് ബിക്കോസ് വെർച്യു സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ. എല്ലാത്തിലും മിതത്വം പാലിക്കണം, അത് പുണ്യത്തിലാണെങ്കിലും എന്ന്. പക്ഷേ ഈശോയെ സ്വന്തം ജീവിതം കൊണ്ട് ഏറ്റവും അടുത്തനുകരുക്കുവാൻ ശ്രമിച്ച വിശുദ്ധ ചാവറപിതാവിൻ്റെ ജീവിതം ഈ വസ്തുതയ്ക്ക് എതിരായിരുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയ ചാവറയച്ചൻ്റെ ജീവിതം വിജയം എന്ന് പറയുന്നത് മിതത്വം പാലിക്കുന്നതിലല്ലായിരുന്നു, മറിച്ച് എന്ത് ചെയ്താലും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുകയും എല്ലാ പൂർണ്ണതയും സമന്വയിപ്പിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതിലായിരുന്നു. പ്രാർത്ഥനയാണോ പ്രവർത്തനമാണോ വലുത് എന്ന് ചിന്തിച്ചിരുന്ന സഭയ്ക്ക് പ്രാർത്ഥനയും അതിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രവർത്തനവും എന്ന് പഠിപ്പിച്ച ജീവിതമാണ് വിശുദ്ധ ചാവറപിതാവിൻ്റേത്. പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും പൂർണ്ണത വരിക്കുവാൻ ചാവറപിതാവ് ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ പൂർണ്ണത വരിക്കുക എന്നതിലല്ലായിരുന്നു ചാവറപിതാവിൻ്റെ വിജയം, മറിച്ച് ഈ രണ്ട് പൂർണ്ണതകളെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ ചാവറപിതാവിന് സാധിച്ചു എന്നതിലാണ് പിതാവിൻ്റെ വിജയം. ധ്യാനാത്മകമായ പ്രാർത്ഥനയുടെ അത്യുന്നത പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും ചാവറപിതാവ് തൻ്റെ വേദനിക്കുന്ന സഹോദരങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് അജ്ഞാതനായിരുന്നില്ല. അതോടൊപ്പം ഒരു പുരുഷായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതിലുമധികം പ്രവർത്തനവും നന്മയും ചെയ്തപ്പോഴും അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കാൻ അദ്ദേഹം മറന്നില്ലായിരുന്നു. ഇവിടെയാണ് ചാവറപിതാവിൻ്റെ വിജയം. അദ്ദേഹം ദൈവത്തിന് വേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ പ്രാർത്ഥനയുടെ ദൈവപുരുഷനായി, ഒപ്പം ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ആടുകളുടെ മണമുള്ള അവരുടെ വേദനകളെ തിരിച്ചറിയുന്ന ഇടയനായി. പ്രിയമുള്ളവരെ, ചാവറപിതാവിനെ പ്രത്യേകം അനുസ്മരിക്കുന്ന ഈ ചാവറ വർഷത്തിൽ വിശുദ്ധ ചാവറപിതാവിനെ അനുകരിച്ച് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയും പ്രവർത്തനവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനും അത് സമന്വയിപ്പിച്ച് ജീവിക്കുവാനും ദൈവം നമ്മ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. അതിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം.